യഥാർത്ഥമായ അസ്തിത്വ ഗുണമാണ് കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവുക എന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ കന്യകാ മറിയമാണ്. കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അനാദി മുതലേ ഹൃദയം സ്നേഹത്തിന്റെയും കുലീനമായ എല്ലാ വികാരങ്ങളുടെയും അടയാളമാണ്. ഗബ്രിയേൽ മാലാഖിയിലൂടെ ദൈവത്തിന്റെ സ്വരം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞത് ജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയായതിനാലാണ്. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുക കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിത്തീരുക എന്നത് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ ചിത്രത്തിൽ നാം കാണുന്നുണ്ട്. വാളാൽ മുറിവേൽക്കപ്പെട്ട, റോസാപുഷ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട, പ്രകാശത്താൽ ജ്വലിക്കപ്പെട്ട ഒരു ധ്യാനാത്മക മാതൃഹൃദയമാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയം. അമ്മയുടെ ഹൃദയത്തിലെ ജ്വലിക്കുന്ന അഗ്നി സൂചിപ്പിക്കുന്നത് പിതാവായ ദൈവത്തോടും പുത്രനായ മിശിഹായോടും അമ്മയ്ക്കുണ്ടായിരുന്ന വലിയ സ്നേഹാഗ്നിയാണ്. ദൈവത്തിൻ്റെ സ്വരം സ്വീകരിച്ച മാത്രയിൽ അമ്മയുടെ ഹൃദയം ജ്വലിക്കുകയാണ്. ആ ജ്വാലാഗ്നിയിൽ അമ്മ സകലതും മറന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ പ്രാപ്തയാകുന്നു. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ എല്ലാവരും ദൈവസ്നേഹത്താൽ ജ്വലിച്ച് അവിടുത്തെ സ്വരം ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി പരിശുദ്ധ അമ്മയുടെ ഹൃദയഭാവങ്ങളെല്ലാം ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യുത്തിരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.